നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ചിലപ്പോൾ അയാളെ രണ്ട് തെറി വിളിക്കും, അല്ലെങ്കിൽ തലക്കിട്ട് ഒരു കൊട്ട് കൊടുക്കും. എന്നാൽ ഒരു പത്ത് പേര് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാലോ? ആ പറയുന്നതിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുമുണ്ടെങ്കിലോ? അത്തരമൊരു കഥ പറയുന്ന സിനിമയായിരുന്നു ഫഹദ് ഫാസിലും സായി പല്ലവിയും ആദ്യമായി ഒന്നിച്ച അതിരൻ. അതിരൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതോടെ ചില സിനിമാ പ്രേമികൾ നെറ്റ് ജോലി സംഭവമുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഇത് ഷട്ടർ ഐലൻഡ് ആണോ എന്നാണ്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് അതിരൻ എന്ന മലയാള സിനിമയ്ക്ക് ഇൻസ്പിറേഷനായ ഷട്ടർ ഐലൻഡ് എന്ന സിനിമയെക്കുറിച്ചാണ്. ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം പുറത്തിറങ്ങിയത് 2010. ഒരു അമേരിക്കൻ ത്രില്ലർ ചലച്ചിത്രമാണ് ഷട്ടർ ഐലൻഡ്. മാർട്ടിൻ സ്കോർസേസെ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം 2003 പ്രസിദ്ധീകരിച്ച ഡേവിഡ് ലെഹാനയുടെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. മാനസിക രോഗികളായ കുറ്റവാളികൾക്കു വേണ്ടി ബോണസ്റ്റ ഹാർബറിലെ ഷട്ടർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് ആഷേ ക്ലിഫ് ഹോസ്പിറ്റൽ. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഹോസ്പിറ്റലിൽ നിന്നും പെട്ടെന്നൊരു ദിവസം റേച്ചർ സൊളാൻഡോ എന്ന രോഗിയെ കാണാതാവുന്നു. വളരെ സുരക്ഷിതമായതും അനേകം സുരക്ഷാ ഉദ്യോഗസ്ഥരുമുള്ള ഈ ദ്വീപിൽ നിന്ന് എല്ലാവരുടെയും കണ്ണിവിടിച്ച് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. മാനസിക രോഗികളും അപകടകാരികളുമായ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഷട്ടർ ഐലൻഡ് എന്ന പാറക്കെട്ടുകളും കാടും നിറഞ്ഞ ഭീമാകാരമായ ദ്വീപാണ് ഷട്ടർ ഐലൻഡ്. ഈ കാണാതാവിൽ അന്വേഷിക്കാൻ വേണ്ടി ദ്വീപിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് എഡ്വേർഡ് ടെഡ്ഡി ഡാനിയൽസും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായ ചക്ക് ഓലയും. പുറം ലോകത്ത് നിന്ന് തീർത്തും ഒറ്റപ്പെട്ടതും അതീവ സുരക്ഷയുള്ളതുമായ ദ്വീപിലെ ആഷ്ക്ലിഫ് എന്ന ജയിലിനെ ചുറ്റിപ്പറ്റി വളരെയധികം കുഴപ്പം പിടിച്ചൊരു കേസാണ് ഈ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. എ, ബി എന്നീ രണ്ട് സാധാരണ ബ്ലോക്കുകളും സി എന്ന കൊടും കുറ്റവാളികൾക്കുള്ള ബ്ലോക്കും ഉൾപ്പെടെ മൂന്നായി തിരിച്ചിട്ടുള്ള ആ ഭയാനക ജയിലറക്കുള്ളിൽ നിന്നുമാണ് റേച്ചർ സൊളാൻഡോ എന്ന സ്ത്രീ കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നത്. പൂട്ടുകളും വാതിലുകളും തകർക്കാതെ, ബലപ്രയോഗ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ, സ്വന്തം ചെരുപ്പ് പോലും എടുക്കാതെ ഏതോ ദുരൂഹതയിലേക്ക് ജയിൽ ചാടിയ ആ കുറ്റവാളിയെ കണ്ടെത്താൻ അവർക്ക് പല നീക്കങ്ങളും നടത്തേണ്ടി വന്നു. അതിലൊന്ന് ജയിലിലെ മനഃശാസ്ത്ര ഡോക്ടർ ജോൺ കോളിയുടെ പെരുമാറ്റത്തിലെ ദുരൂഹതകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് ദ്വീപിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത ലൈറ്റ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നതും. ആശുപത്രിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ അവരെ കാത്തിരിക്കുന്നത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമാണ്. ചീഫ് സൈക്കാട്രിസ്റ്റ് ജോൺ കോളി രേഖകൾ കൈമാറാൻ വിസമ്മതിക്കുന്നു. റേച്ചൽ സൊളാൻഡോ കാണാതായ ഉടൻ തന്നെ സൊളാൻഡോയുടെ ഡോക്ടർ ലെസ്റ്റർ ഷിഹൻ അവധിയെടുത്ത് ദ്വീപ് വിട്ടതായി അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ദ്വീപിൽ. ഇതിനിടയിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന റേച്ചൽ സൊളാൻഡോ തിരിച്ചെത്തിയതായി ഡോക്ടർ ജോൺ കോളി അവരെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവും ആ ഓടിപ്പുകളിൽ അവർക്ക് കണ്ടെത്താനാകുന്നില്ല. എന്നാൽ ഏകാന തടവിലുള്ള ജോർജ് നോയ്സ് എന്ന തടവുകാരിൽ നിന്ന് ടെഡിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നു. മാനസിക രോഗികളിലെ മൃഗീയ വാസനകൾ വളർത്തുന്ന, അവരെ പൂർണ്ണമായും മൃഗങ്ങളാക്കി മാറ്റുന്ന മനുഷ്യത്വരഹിതമായ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് ഡാനിയലിൻ്റെ സംശയം. പരീക്ഷണ കേന്ദ്രമായ ആ ലൈറ്റ് ഹൗസിലേക്ക് ടെഡ്ഡി പോകാൻ തീരുമാനിക്കുന്നു. തുടർന്നങ്ങോട്ട് ശ്രദ്ധിച്ചു കണ്ടില്ലെങ്കിൽ ഭീകരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധം സംഗതികളുണ്ട് സിനിമയിൽ. തുടക്കത്തിൽ ഒരു അന്വേഷണ ത്രില്ലറായി തോന്നും, പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കും തോറും കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മാറുന്ന കാഴ്ചകൾ. ഒരു വെൽ മെയ്ഡ് സ്ക്രിപ്റ്റിലൂടെയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പയ്യെ തുടങ്ങുന്ന സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് കിടിലൻ ട്വിസ്റ്റുകളും ഡിക്കാപ്രിയോയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിലെ സൗണ്ട് ട്രാക്കാണ്. പടം കണ്ടു കഴിഞ്ഞാലും ചുമ്മാ മനസ്സിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എഡ്വേർഡ് ടെഡ്ഡിയായി ലിയാനാർഡോ ഡിക്കാപ്രിയോയും ചക്കായി മാർക്ക് റുഫാലയും വേഷമിട്ട ചിത്രത്തിൽ ഡോക്ടർ ജോൺ കോളിയായി ബെൻ ക്ലിൻസിനും തകർത്തഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിലെ മികച്ച ക്യാമറ വർക്കുകളും കലാ സംവിധാനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. തെൽമ സ്കൂൺ മേക്കർ എഡിറ്റ് നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് റോബർട്ട് റിച്ചാർഡ്സ് ആണ്. സിനിമയുടെ സസ്പെൻസ് നിലനിർത്തുന്ന മികച്ച ഛായാഗ്രഹണമാണ് സിനിമയിലുടനീളമുള്ളത്. 2 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണെങ്കിലും പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്ന ഒരു രംഗവുമില്ല ഈ ചിത്രത്തിൽ. അവസാനം വരെയും ട്വിസ്റ്റുകൾ കൊണ്ട് കഥ പറയുന്ന സിനിമ നമുക്ക് ഒരു സൂചന പോലും നൽകാതെ മറ്റൊരു ട്വിസ്റ്റോടുകൂടി അവസാനിക്കുകയും ചെയ്യും.